മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും സാന്നിധ്യത്തിൽ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച ശിക്ഷയാകും. ഇന്ന് ഈ രംഗത്ത് ഇന്ത്യയിലെ ഇമാതിരി സ്ഥാപനങ്ങളിൽ ഒന്നാമത്തെ നിരയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഒന്നേമുക്കാലേക്കർ സ്ഥലത്ത് ഏതാണ്ട് 17,500 ചതുരശ്രടി വിസ്തീർണമുള്ള ആധുനിക രീതിയിൽ പണികഴിപ്പിച്ചിട്ടുള്ള ഈ ശിക്ഷാറൂം കെട്ടിടങ്ങൾ അവിടെ 100 അന്തേവാസികൾക്ക് സുഖമായി താമസിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട്. ഏതാണ്ട് ഒരു 3-സ്റ്റാർ ഹോട്ടലിന്റെ സ്റ്റാൻഡേർഡിലുള്ള സൌകര്യങ്ങൾ. എന്നാൽ ഇന്ന് എനിക്ക് ഈ വെയില് ഈ വെളിച്ചത്ത് നോക്കുന്ന പ്രയാസം ഉണ്ടല്ലോ. എവിടെ പറഞ്ഞില്ലേ? ഒന്നേമുക്കാലേക്കർ സ്ഥലത്ത് 17,500 ചതുരശ്രടി വിസ്തീർണമുള്ള ആധുനിക രീതിയിൽ പണികഴിപ്പിച്ചിട്ടുള്ള ഈ കെട്ടിടങ്ങളിൽ 100 അന്തേവാസികൾക്ക് സുഖമായി താമസിക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട്. ഡൈനിങ് ഹാള്, കിച്ചൺ, അതുപോലെ മറ്റ് സൌകര്യങ്ങളും. അപ്പോഴേ ഇന്നത്തെ നിലയ്ക്ക് 22 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ഉൾപ്പെടെ 2.5 കോടി രൂപയുടെ ആസ്തിയുള്ള ഈ സ്ഥാപനം കൊണ്ട് 100 പേർക്ക് മാത്രമാണ് പ്രയോജനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 1,000-കണക്കിന് അല്ലെ 10,000-കണക്കിന് ദുരിതമനുഭവിക്കുന്ന, വിഷമിക്കുന്ന, വിശക്കുന്ന ആളുകൾക്ക് പ്രയോജനം സിദ്ധിക്കണം എന്നുള്ള രീതിയിൽ അതിനെ ആലോചിച്ച് ചിട്ടപ്പെടുത്തിയ ഒരു പദ്ധതിയാണ് വിശപ്പിനോടുവിട. സർക്കാർ ആശുപത്രികളിലെ നിർധന രോഗികൾക്ക് ഒരു നേരം മുഷ്ടാന്നമായ ഭക്ഷണം, അതിന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന രൂപത്തിലുള്ള കറികളോടുകൂടി നല്ല ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ പരിപാടി. സർക്കാർ ആശുപത്രികളിലെ ഭക്ഷണത്തിന്റെ കാര്യം അനുഭവിച്ചറിഞ്ഞവർക്കെ അറിയത്തുള്ളൂ. അവിടെ പരിമിതമായ, അപര്യാപ്തമായ രീതിയിൽ ഉള്ള ഭക്ഷണക്രമമാണ് നിലവിലുള്ളത്. അപ്പോഴ് ഒരു നിവൃത്തിയില്ലാത്ത ആളുകളാണ് സർക്കാർ ആശുപത്രികളിൽ അഭയം പ്രാപിക്കുന്നത്. എന്തെങ്കിലും ഒരു വശമുള്ളവര് പ്രൈവറ്റ് ആശുപത്രികളിലേ പോകുള്ളൂ. അങ്ങനെയുള്ള നിർത്തനരായ രോഗികൾക്ക് ഒരു നേരത്തെ നല്ല ഭക്ഷണം, അത് ഈ രോഗം ഭേദമാകുന്നതിന് മരുന്ന് മാത്രം പോരാ, ശുചിത്വവും പോഷകമൂല്യവും ഉള്ള നല്ല ആഹാരം കൂടി വേണം. ഉദാഹരണത്തിന് ഇത് കൊടുക്കാൻ തുടങ്ങിയതിൽ പിന്നെ ആയുർവേദ കോളേജ് ആശുപത്രിയിലെ സൂപ്പറിൽ തന്നെ പ്രസ്താവിച്ചതുപോലെ 20 ദിവസം കിടക്കേണ്ട രോഗി 10 ദിവസം കിടന്നാൽ മതി. അതുപോലെ പൂജപ്പുര വിമനൻ ചിൽഡ്രൻ ആശുപത്രിയിലെ ഗർഭിണികൾ, അവര് 10-20 ദിവസം ഈ നല്ല ഭക്ഷണം കഴിച്ചതിന് ശേഷം പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ ആരോഗ്യത്തെ പോലും അത് അനുകൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. നല്ല കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. അത് കഴിഞ്ഞാൽ ഇപ്പൊ അവർ പറഞ്ഞ ആശുപത്രി അധികൃതർ പറയുന്ന അവരെ പിരിച്ചുവിടാൻ നിവൃത്തിയില്ല. അവരെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് അവർ പോവുകയാണ് ഈ ഭക്ഷണത്തെ കരുതി. അത്ര നല്ല ഭക്ഷണം, അതൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു മനസ്സിന് സന്തോഷമുള്ളത്. അത് കഴിഞ്ഞ് അങ്ങനെ പൂജപ്പുരയിൽ 200 ആയുർവേദ കോളേജിൽ 400 വെച്ച് കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ കൊടുത്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് വികസന പരിപാടിയുടെ 3-ാം ഘട്ടം എന്ന നിലയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തലസ്ഥാന നഗരിയിലെ ധർമ്മസ്ഥാപനങ്ങളിൽ ചാക്ക കെയർ ഹോം, പിന്നെ ആശാഭവൻ, അബലാ മന്ദിരം, പൂജപ്പുര മഹിളാ മന്ദിരം, തച്ചോട്ടുകാവ്, അഭയഗ്രാമം, ഇവിടങ്ങളിലെ ഏതാണ്ട് 380 പേർക്ക് ആവശ്യമായ അരി 20 കരിയോളം മാസം വേണ്ടി വരും. അതിന് മാത്രം അങ്ങനെ ആകെ ഇപ്പോഴ 50 കരി വരും ഒരു മാസം. ഒരു ദിവസത്തെ ചെലവ് 5,000 രൂപ. ഇന്ന് മുതൽ പൂജപ്പുര ആശുപത്രിയിലെ ഗവൺമെന്റ് ആശുപത്രിയിലെ 280 പാവപ്പെട്ട രോഗികൾക്കും ജനറൽ ആശുപത്രിയിലെ 9-ാം വാർഡിലെ 100 രോഗികൾക്കും ഭക്ഷണം നൽകിക്കൊണ്ട് ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആകെ ഒരു ദിവസം ഉപഭോക്താക്കളുടെ എണ്ണം 1,400 കവിയുന്നു. ഇനി ജനറൽ ആശുപത്രിയിലെ ശേഷിക്കുന്ന ഭാഗങ്ങളിലും തൈക്കാട് വിമനം ചിൽഡ്രൻ ആശുപത്രിയിലെ രോഗികൾക്കും കൂടി ഭക്ഷണം നൽകാൻ, അധികം താമസിയാതെ ഭക്ഷണം നൽകാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രധാന തടസ്സം ഇപ്പോഴുള്ള 2 പെട്ടി ഓട്ടോകളും ഒരു ഓട്ടോറിക്ഷയും അപര്യാപ്തമാണ് എന്നുള്ളതാണ്.
ഒരു പ്രമുഖ ബിസിനസ് ഗ്രൂപ്പ് ജിൻഡാൽ ട്രസ്റ്റിന്റെ ധനസഹായത്തോടെ ഒരു 4.5 ലക്ഷം രൂപ വിലയുള്ള ടെമ്പോ ട്രാവലർ ഡെലിവറി വാങ്ങുന്നതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ഇപ്പം ഷെയർ ഹോം അതിന് 1.5 ലക്ഷം രൂപ മുടക്കണം. 4.5 ലക്ഷം രൂപ വരും വണ്ടിക്ക്. അത് വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസമില്ലാതെ വലിയ അണ്ടാവുകളിൽ ഈ 8 ആശുപത്രികളിലേക്കും ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ സുഖമായിട്ട് ഓരോ ഒറ്റ ട്രിപ്പിൽ തന്നെ ഓരോ ആശുപത്രികളിൽ ഇറക്കി വെച്ച് വെച്ച് പോവുക. അവിടെ ഇത് വിളമ്പി കൊടുക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് ജോലി ലാഭിക്കാൻ കഴിയും. ഇപ്പോഴതിനുള്ള സൗകര്യമില്ല. മിക്കവാറും 1 മാസത്തിനകം അത് പ്രാവർത്തികമാകും എന്നാണ് എൻ്റെ വിശ്വാസം. അത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ആരംഭിക്കുകയുള്ളൂ. ഇതിനു പുറമെ ഈ ചെഷയാഹവും പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഒന്ന്, ഈ അടുത്ത കാലത്ത് പാലയംകോട്ട വെച്ചൊരു മിനി ലോറി അപകടത്തിൽ ഇവിടുത്തെ ഫിഷർമാൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട 11 പേര് മരിച്ചു. അപ്പം ഇങ്ങനെ ഗ്രഹനാഥൻ മരിച്ച് കുടുംബം അനാഥമാകുമ്പോൾ താൽക്കാലിക ആശ്വാസം എന്നുള്ള നിലയിൽ ഒരു പുതിയ കരിവീതം അവിടെ എത്തിച്ചു കൊടുക്കുക. അതിനു പുറമെ ഈയിടെ ഭർത്താവ് കടലിൽ പോയി കാണാതായി മരിച്ച ഒരു സ്ത്രീ, അവര് 1.5 മാസം കഴിഞ്ഞപ്പോൾ അവർ മീൻ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന തൈക്കാട്ട് വെച്ച് ഒരു തെങ്ങ് വീണ് ചതഞ്ഞരിഞ്ഞ് മരിച്ചു. ആ വീട്ടിലെ ഫ്യൂണറിന് മുമ്പ് തന്നെ 50 കിലോ അരി എത്തിച്ചു കൊടുക്കും. ഇനി അടുത്ത 50 കിലോ ഉടനെ എത്തിച്ചു കൊടുക്കും. അതുകൂടാതെ ഈ അപകടങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ഈ അതായത് ആശുപത്രി കിടക്കുന്ന അവസരങ്ങളിൽ വരുമാനം ഇല്ലാതെ വരുന്നു. ഭാര്യയും പിള്ളേരും മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള വീടുകളിൽ. അവർക്ക് ചിലവിന് ആവശ്യം വേണ്ട അരി ആശുപത്രിയിൽ നിന്ന് ഭർത്താവ് തിരിച്ചു വരുന്നിടം വരെ ഉള്ള ചിലവിനുള്ള അരി ഇപ്പം കൊടുക്കുന്നുണ്ട്. അവർ നമ്മളിപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് മനസ്സിലുണ്ട്. ഒന്നാമത്, ഇന്ന് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയൊരു ആവശ്യം, അതായത് ആശുപത്രികൾ, സർക്കാർ ആശുപത്രികളെ പ്രത്യേകിച്ചും, ഒരു രോഗി മരിച്ചു കഴിഞ്ഞാൽ അവരെ വീട്ടിലെത്തിക്കുന്നതിനുള്ള സംവിധാനം, അതിനുള്ള ആംബുലൻസ് സൗകര്യം വളരെ കുറവാണ്. ഒരു പ്രമുഖ ആശുപത്രിയിൽ 8 ആംബുലൻസ് നിർത്തലാക്കിയതോടെ പ്രശ്നം രൂക്ഷമായി. അതുകൊണ്ട് നമ്മൾ 3 പുതിയ ആംബുലൻസ് വാഹനങ്ങൾ വാങ്ങിക്കാനാണ് നമ്മുടെ പരിപാടി. അങ്ങനെ വാങ്ങിക്കുന്ന ഈ ആംബുലൻസ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ടും സാമ്പത്തികമായിട്ട് നല്ല സൗകര്യമുള്ള ആളുകൾക്ക് സാധാരണ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ചാർജ് വാങ്ങി. അതുകൊണ്ട് ഈ ഡീസലും പറ്റുമെങ്കിൽ ഡ്രൈവറുടെ ശമ്പളവും മെയിൻ്റനൻസും സാധിക്കുക. ഇതാണ് ആ പരിപാടി. അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് അത് വളരെ ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ ദുരിതാനുഭവിക്കുന്ന ദുഃഖമനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി വിവിധ പദ്ധതികൾ ഇനിയും ആസൂത്രണം ചെയ്ത് ഈ ജീവകാരുണ്യ പ്രവർത്തനം വളരെ വിജയിപ്പിക്കാൻ കഴിയും. ഇതൊരു ഈശ്വര നിയോഗം. കേരളത്തിൽ ഇതുപോലൊരു പ്രസ്ഥാനം ആദ്യമായിട്ടാണ് എന്നാണ് എൻ്റെ അറിവ്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ പുതുമയുള്ള ഒരു ജീവകാരുണ്യ പ്രസ്ഥാനമാണിത്. അപ്പോൾ ഇത്ര ബൃഹത്തായ രീതിയിൽ 1 വർഷം കൊണ്ട് പ്രതിദിനം 1400 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ, ഉച്ചഭക്ഷണം നൽകുക, അന്നദാനത്തെക്കാൾ മഹത്തായ പുണ്യകർമ്മമില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമില്ല. അപ്പം ഇത്രയും മഹത്തായ ഒരു കാര്യം, ഇത് സാധ്യതപ്രായമായത് പൊതുജനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും, വിശിഷ്യ ഗൾഫ് മലയാളികൾ, വിദേശ മലയാളികളുടെയും സഹായ സഹകരണങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ്. ഇതിന് സാമ്പത്തിക സഹായം എല്ലാ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട്. അതിന് ചില പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. 1, പ്രതിമാസം 1 നിശ്ചിത സംഖ്യ സംഭാവന നൽകുക. 2, ജന്മദിനം, ചരമം തുടങ്ങിയ വാർഷിക ദിനാചരണങ്ങളിലും, ഷഷ്ടിപ്രവൃത്തി, സപ്തതി, വിവാഹം തുടങ്ങിയ വിശേഷാവസരങ്ങളിലും ഈ ആശുപത്രികളിലെ ഓരോ ആശുപത്രികളിലെ രോഗികൾക്കോ അല്ലെങ്കിൽ മൊത്തം ഇപ്പം എല്ലാ അവർക്കും 1500 പേർക്ക് 1 ദിവസം ആഹാരം നൽകുന്ന 5000 രൂപ നൽകണം. അല്ലെങ്കിൽ 1 ഭക്ഷണത്തിന് 4 രൂപ കണക്കിന് എത്ര വേണമെങ്കിലും ഈ വിശേഷ അവസരങ്ങളിൽ സംഭാവനയായിട്ട് നൽകുക. പിന്നെ വിശേഷിച്ചും ഗൾഫ് മലയാളികളെ ഉദ്ദേശിച്ച് ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. 9000 രൂപയുടെ സ്ഥിര നിക്ഷേപം ചെഷയ ഹോമിൻ്റെയും ദാതാവിൻ്റെയും പേരിൽ, ആര് സംഭാവന ചെയ്യുന്നോ ആ ആളിൻ്റെയും പേരിൽ
സംയുക്തമായി 9,000 രൂപ നിക്ഷേപിക്കുക. ആ നിക്ഷേപത്തിൽ നിന്നും ഒരു ദിനം ഒരു ദിവസം ഒരു രോഗിക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയും. അതുപോലെ 4 മെഴുകുതിരി കത്തിക്കുന്ന പോലെ ഒരർത്ഥന നടത്തുന്ന 4 രൂപ ചെല്ലുവനം പലിശ അതിൽ നിന്ന് ലഭിക്കും. അതൊരു പുണ്യകർമ്മമാണ്. അപ്പൊ അങ്ങനെ ഒരു പദ്ധതി, അതിൽ തന്നെ ഇപ്പൊ 40 പേരോളം ചേർന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ നിക്ഷേപം 22 ലക്ഷം കവിഞ്ഞത്. ഇതുപോലെ പല ആളുകളും പല രൂപത്തിൽ സഹായിക്കുന്നുണ്ട്. ഈ അടുത്തകാലത്ത് ശാസ്ത്രമംഗലത്തെ ഒരു വീട്ടമ്മ, അത് എല്ലാവർക്കും അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ്. അവരുടെ ഭർത്താവ് കഴുത്തിലാണ്. ആ ഭർത്താവിന് വെക്കുന്ന ചോറ്, അതിനാവശ്യമായ അരി ഓരോ ദിവസം ഈ പിരിയരിയായിട്ട് അങ്ങനെ ഇട്ട് 25 കിലോ അരി വീതം ഓരോ മാസവും ഇവിടെ തരുന്നുണ്ട്. 25 കിലോ തികയുമ്പോൾ അല്ലെങ്കിൽ അതുകൂടെ ഇട്ട് ഇവിടെ ഫോൺ ചെയ്ത് പറയും, ഇവിടെ വണ്ടി എന്നെടുക്കുന്നു. ഇത് മറ്റുള്ളവർക്ക് അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ്. ഈ തരത്തിൽ എല്ലാവർക്കും ഈ പദ്ധതിയോട് സഹകരിക്കാൻ കഴിയും. അതുകൊണ്ട് ഇത്രയും വിപുലമായ രീതിയിൽ അന്നദാനം നടത്തുന്ന ഈ പ്രസ്ഥാനത്തിൽ എല്ലാ ഭാഗത്തു നിന്നും സഹകരണം ഉണ്ടാകണമെന്നും നിങ്ങളുടെ എല്ലാ അനുഗ്രഹാശിസുകൾ ഇതിനുണ്ടാകണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു.
ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ എ ശ്രീ ഷൺമുഖദാസ്, ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എം വിജയകുമാർ, പ്രിയപ്പെട്ട രാജേഷ സഹോദരൻ ശ്രീ തൃക്കോശി കുമാരൻ നായർ, ശ്രീമതി നഫീസ ദേവി, മേയർ ഇപ്പോൾ മന്ത്രി ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു, വിശിഷ്ട അതിഥികളെ, സഹോദരികളെ, സഹോദരന്മാരെ, ആദ്യമായി ശേഷാഭൂമിന് ഈ ഒരാഴ്ചക്കകം നേരിട്ട ഒരു നഷ്ടം, ഒരു ചെറിയ വലിയ മനുഷ്യൻ വിശ്വമാനന്ദൻ നിങ്ങളെല്ലാവരും പത്രങ്ങളിൽ കണ്ടു കാണുന്നു. വീട്ടുകാരിൽ നിന്ന് മരിഞ്ഞ് മറിഞ്ഞു വീണ് ആകസ്മികമായി അദ്ദേഹം നിര്യാതനായി. അദ്ദേഹത്തിന്റെ ആത്മാവിനും പിന്നെ ഈ ശേഷാഭൂം എന്ന ഈ മഹൽ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് ഏറ്റവും അധികം സഹായിച്ച അഭിവന്ധനായ യശശരീരനായ ബിഷപ്പ് ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് ശ്രീമേനി, പിന്നെ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ശ്രീ തിരുനാൾ മഹാരാജാവ് തിരുമേനി, അമ്മ മഹാരാണി തിരുമേനി സുഗണ്ട്, ശ്രീ പി രത്നസ്വാമി, സാൽവേഷൻ ആർമി കമ്മീഷണർ പി ജോർജ്, എല്ലാവരുടെയും പേര് പറയാൻ നിർത്തിയില്ല, സമയം വളരെ പിടിക്കും. ഇവരുടെ എല്ലാം സ്മരണയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശേഷാഭൂമിൽ ഈ 18 വർഷം കൊണ്ട് ഏതാണ്ട് 75 വന്ദേവാസികൾ നിര്യാതരായിട്ടുണ്ട്. അവരുടെയും സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ബിഷപ്പിനോട് വിട എന്ന പദ്ധതിയെക്കുറിച്ച് ഏതാനും വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഈ സ്വാഗത പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. തിരുവനന്തപുരം ശേഷാഭൂമിനെ കുറിച്ച് ഇനി ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. എന്നാണ് 22 ലക്ഷം രൂപ സ്ഥിരനിക്ഷേപവും ഏതാണ്ട് 2.5 കോടി രൂപയുടെ ആസ്തി ഉൾപ്പെടെ 2.5 കോടി രൂപയുടെ ആസ്തിയുള്ള ഈ ബൃഹത് സ്ഥാപനം ഇതുവരെ ഈ രീതിയിൽ വളർന്നു വന്നതിന് പൊതുജനങ്ങളും സംഘടനകളും സ്ഥാപനങ്ങളും വിശേഷ വിദേശ മലയാളികൾ അവരെല്ലാം ചെയ്ത സഹായ സഹകരണങ്ങളോട് മാത്രമാണ്. ഈ പ്രസ്ഥാനത്തിനു വേണ്ടി സഹായിച്ചിട്ടുള്ള ഏവരെയും ഞാൻ കൃതജ്ഞതാപൂർവം ഈ അവസരത്തിൽ സ്മരിക്കുകയും ഇനിയും തുടർന്ന് ശേഷാഭൂമിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ പ്രകൃതത്തിലേക്ക് കടക്കട്ടെ. ഈ ഇത്രയും ആസ്തി ബാധ്യതയില്ല ആസ്തിയുള്ള ഈ ശേഷാഭൂമിന്റെ സേവനം ഏതാണ്ട് 100 പേർക്ക് മാത്രമാണ് ലഭിച്ചിരുന്നത്. അതുപോരാ, 10,000-10,000 ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് ഈ സ്ഥാപനത്തിന്റെ സേവനം പ്രയോജനപ്പെടണം എന്നുള്ള ഉദ്ദേശത്തിൽ രൂപപ്പെടുത്തിയ ഒരു പ്രസ്ഥാനമാണ് ബിഷപ്പിനോട് വിട. ഈ പദ്ധതി അനുസരിച്ച് സർക്കാർ ആശുപത്രികളിലെ നിർധനരായ രോഗികൾക്ക് നമ്മള് എല്ലാ കാര്യത്തിനും സർക്കാരിനെ മാത്രം ആശ്രയിച്ചിട്ട് കാര്യമില്ല. സർക്കാരിന് പരിമിതികളുണ്ട്, ചെലവാക്കുന്നതിനും പരിമിതികളുണ്ട്, ചെലവ് വളരെ ഏറി വരുന്നു. ഈ ഒരു നിവൃത്തിയും ഇല്ലാത്ത ആളുകളാണ് സർക്കാർ ആശുപത്രി അഭയം പ്രാപിക്കുന്നത്. എന്തെങ്കിലും നിവൃത്തിയുള്ള ആളുകൾ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകുന്നത് സത്യമാണ്. എന്നാൽ അങ്ങനെ പോകുന്ന എല്ലാവർക്കും അവർക്ക് വീട്ടിൽ നിന്നും ഭക്ഷണം കൊണ്ടുവരുന്ന നിവൃത്തിയില്ല. പിന്നെ ഒരു നേരം കഞ്ഞി അല്ലെങ്കിൽ ബ്രെഡ് പാല ഇങ്ങനെ ചില അത് കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് അറിയാമല്ലോ എങ്ങനെയൊക്കെ ആലോചിക്കുന്നത്. അപ്പം ഈ പ്രയാസം എനിക്ക് അറിയാവുന്നതുകൊണ്ട് അന്ന് ആയുർവേദ കോളേജ് സൂപ്രണ്ടുമായിട്ട് ഞാൻ ഈ കാര്യം ചർച്ച ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ രൂപപ്പെടുത്തിയ ഒരു പ്രസ്ഥാനമാണിത്. ഇതനുസരിച്ച് ആദ്യമായിട്ട് കഴിഞ്ഞ 365 ദിവസം തികയാണ്. കഴിഞ്ഞ കൊല്ലം 1995 ആഗസ്റ്റ് 11 അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ഈ ഗുസ്തികളുടെയൊക്കെ സാന്നിധ്യത്തിൽ ആയുർവേദ കോളേജ് ആശുപത്രി അങ്കണത്തിൽ ചേർന്ന യോഗത്തിലാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അന്ന് മുതൽ അവിടെയുള്ള 400 രോഗികൾക്ക് അന്ന് ഈ സ്റ്റീൽ ഡബയിൽ ചോറും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന കറികളും അങ്ങനെ അടച്ച് എത്തിക്കുകയാണ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴും സെപ്റ്റംബർ 5 അന്നത്തെ ആൻഡമാൻ നിക്കോബാർ ഗവർണർ ലെഫ്റ്റനന്റ് ഗവർണറുടെ 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു. അന്ന് പൂജപ്പുരയിലെ 3 ഗവൺമെന്റ് ആശുപത്രികളിലെ 200 രോഗികൾ കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 600 രോഗികൾക്ക് അന്ന് മുതൽ ദിവസേന ഭക്ഷണം നൽകി വരിക. അത് കഴിഞ്ഞ്
അത് കഴിഞ്ഞ് ഈ തിരുവനന്തപുരത്തെ ധർമ്മ സ്ഥാപനങ്ങളിൽ അവിടെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥാപനങ്ങളാണ്. ചാക്ക കേഹവും ഗവൺമെന്റ് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന അവിടെ 105 വൃദ്ധജനങ്ങളുണ്ട്. 8 രൂപയുടെ ഭക്ഷണം ഒരു ദിവസം ഉള്ളത്. അപ്പൊ അവരുമായി സംസാരിച്ച് ഒരു നേരത്തെ ഭക്ഷണം കൂടെ അവരുടെ അരി കിട്ടുകയാണെങ്കിൽ ഞങ്ങള് ഭംഗിയായിട്ട് ഇത് നടത്തിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും അവിടെ ചെന്നു, അവർ കണ്ട് മനസ്സിലാക്കി. അന്ന് മുതൽ 500 കഴിഞ്ഞ ജാനുവരി മുതൽ 500 കിലോ അരി അവിടെ പ്രതിമാസം അരി എന്ന് പറഞ്ഞാൽ സ്റ്റോൺലെസ് റൈസ് ഏറ്റവും വില കൂടിയ നല്ല അരിയെ കൊടുക്കുകയുള്ളൂ. അങ്ങനെ കൊടുത്തു വരിക. അതുകൂടാതെ പള്ളിക്കാട്ടെ ആശാഭവൻ, പൂജപ്പരയുള്ള അബലാ മന്ദിരം, പൂജപ്പരയുള്ള തന്നെ മഹിളാ മന്ദിരത്തിലെ 120 അനാഥ കുട്ടികൾ, അഭയ ഗ്രാമത്തിലെ മനോരോഗികൾ, ഇത്രയും പേർക്ക് അങ്ങനെ 350 പേർക്കൂടെ. അതുകൂടെ ചെഷയർ ഭൂമിയിൽ ഉൾപ്പെടെ ഏതാണ്ട് 1050 പേർക്ക് പ്രതിദിനം ഭാരം കൊടുത്തു. ഇപ്പോഴ് ഈ ഒരു വർഷം 365 ദിവസം തികയുമ്പോൾ 2.5 ലക്ഷം ഊണ, 2.5 ലക്ഷം പേരുണ്ടിട്ടില്ല, പക്ഷെ 2.5 ലക്ഷം ഊണ് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു. ഇതിൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു ചോറിനത് കല്ല് കടിച്ചു എന്നുപോലും ഒരു കംപ്ലയിന്റ് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നു മുതൽ അതായത് 1400 ആകുക, 1050 പേർക്ക്. അപ്പം അവിടെ ഇപ്പൊ ഇന്ന് നമ്മള് ട്രിവാന ക്ലബിലോ ശ്രീമുറ ക്ലബിലോ കല്യാണം നടത്തുകയാണെങ്കിൽ നമ്മള് ഒരു സദ്യക്ക് 1 മാസത്തെ ശ്രമമെങ്കിലും വേണ്ടി വരും. ഇതുപോലെ രക്ഷാ ഭൂമിൽ 365 ദിവസവും സദ്യ. ഈ അന്നദാനം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മഹത്തായ ഒരു പുണ്യകർമ്മമില്ല എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ഇത്രയും വലിയ ബഹത്തായ ഒരു പദ്ധതി എങ്ങനെ നടപ്പാക്കാൻ കഴിയുന്നു എന്നുള്ളത് ചിന്തിക്കണം. ഒന്ന്, ഇതൊന്നും എന്റെ കഴിവോ ഏതാനും പേരുടെ കഴിവോ അല്ല, ഇതൊരു ഈശ്വര നിയോഗമായ ഒരു കാര്യമാണ്. എല്ലാം നിയന്ത്രിക്കുന്ന ജഗദീശ്വരനാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് എത്ര കൊടുക്കുന്നു അത്രയും കൂടുതൽ സംഭാവനകളും അതനുസരിച്ച് വരും. സംഭാവനകൾ സ്വരൂപിക്കുന്നതിന് 2-3 മാർഗങ്ങളുണ്ട്. ഒന്ന്, പ്രതിമാസം ഏതെങ്കിലും നിശ്ചിത സംഖ്യ സംഭാവനയായിട്ട് നൽകുക. പിന്നെ ഈ ജന്മദിനം, ചരമം തുടങ്ങിയ വാർഷിക അനുസ്മരണ ചടങ്ങുകളിലും, വിവാഹം, ഷഷ്ടപൂർത്തി, സപ്തതി, ശതാഭിഷേകം തുടങ്ങിയ വിശേഷ അവസരങ്ങളിലും ഒരു ആശുപത്രിയിലോ എല്ലാ ആശുപത്രിയിലും ഒരു രോഗിക്ക് ഒരു ദിവസത്തെ ഭക്ഷണത്തിന് 4 രൂപ ക്രമത്തിൽ എത്ര വരുന്നു അത്രയും അങ്ങനെ സ്പോൺസർ ചെയ്യുക. ഇന്നുവരെയും കളയാണ് അനേകം പേര് സ്പോൺസർ ചെയ്യാൻ മുമ്പോട്ട് വന്നിട്ടുണ്ട്. പിന്നെ വിശിഷ്യ ഗൾഫ് മലയാളികളെ കൂടെ ഉദ്ദേശിച്ച് ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുള്ളൂ. ഒന്ന്, 9000 രൂപ ദാതാവിന്റെയും ചെഷാഭൂമിന്റെയും പേരിൽ നിക്ഷേപിച്ചാൽ അതിന്റെ പലിശ 4 രൂപ 10 പൈസ വരും. അപ്പോൾ നമ്മൾ 4 മെഴുകുതിരി കത്തിക്കുന്നു, അല്ലെങ്കിൽ ഒരു അർച്ചന നടത്തുന്നു, അതിന്റെ പൈസ കൊണ്ട് ഒരു രോഗിക്ക് ഒരു ദിവസം ഭക്ഷണം കൊടുക്കാൻ കഴിയും. ആ പദ്ധതിക്ക് നല്ല പ്രചാരം സിദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ 40-42 പേരായി. ഇനി അത് സംഖ്യ കൂടി വരുമെന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ ഒരു അരിയായിട്ട് തരാം. അടുത്ത കാലത്ത് ശാസ്ത്രങ്ങളുടെ ഒരു വീട്ടമ്മ അംഗീകരണീയമായൊരു മാതൃക ഞങ്ങൾ പോലും അറിയാതെ വെച്ചു. ഭർത്താവ് ഗൾഫിലാണ്. അദ്ദേഹത്തിന് ഉച്ചയ്ക്ക് ഊണിന് അരി ഇടുമ്പോൾ അദ്ദേഹത്തിന്റെ വീതരി എന്ന് പ്രത്യേകമായിരിക്കും. അങ്ങനെ 25 കിലോ അരി വീതം പരമാവധി ഇവിടെ വിളിച്ചു പറയും. നമ്മുടെ ഇവിടെ വണ്ടി എന്ന് എടുത്തോണ്ട് വരും. ഇത് സ്ത്രീകൾക്ക് അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ്. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള സഹായവും അവിടെ സ്വാഗതാർഹമാണ്. ഈ ചെമ്പടിപ്പൊക്കെയാണെങ്കിൽ ഈ തേങ്ങ കൊതിക്കുന്ന ശൈലി കൊണ്ട് ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ തന്നെ എത്തുകൊണ്ട് വരാൻ തയ്യാറാണ്. അതുപോലെ ഇതിന്റെ പിന്നില് വലിയ മനുഷ്യ ഏതാണ്ട് 24 പേരോളം രക്ഷാഭവനുണ്ട്. അതിന്റെ 2 പേര് യാതൊരു ബുദ്ധിമുട്ട് ചിക്കാതെ നിഷ്കാമകർമ്മം ചെയ്യുന്നവരാണ്. വേറെ 6 പേര് കൂടെ ഈ ഭക്ഷണം അവര് വെളുപ്പിനെ 5 മണിക്ക് എഴുന്നേറ്റ് കഠിനാധ്വാനം ചെയ്താണ് ഈ സമയത്ത് ആഹാരം എത്തിക്കുന്നത്. ഈ 365 ദിവസവും 12.5 മണിക്ക് മുമ്പ് ആഹാരം അവിടെ എത്തിയിട്ടുണ്ട്. ഒരു ദിവസം ഒരു തടസ്സം വന്നിട്ടില്ല. എന്നാൽ സർക്കാർ ആശുപത്രികളില് അവിടുത്തെ ജോലിക്കാരുമായിട്ട് സഹകരിച്ച് ഗവൺമെന്റ് ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണവും ഉണ്ടായിട്ടുണ്ട്. എന്നാലും എവിടെയും സാമൂഹ്യ ദ്രോഹികളും സാമൂഹ്യ വിരുദ്ധരും അവിടെ നമുക്ക് വളരെയധികം വിഷമം പല അവസരങ്ങളിൽ നിർത്തിയല്ലെന്നാണ് തോന്നിയിട്ടുള്ളൂ. അതുപോലെയുള്ള പ്രയാസങ്ങൾ ഈ പാത്രങ്ങളെല്ലാം ഇടിച്ച് ചളുക്കി ഏതല്ല ഇപ്പം 600 സീൽ 30,000 രൂപയാണ്. അതിൽ 400 എണ്ണം ഇടിച്ച് ചളുക്കി ഒക്കെ നാശമായി പോയി. ഇപ്പോഴ് ആ പാത്രങ്ങൾ ഇത് നന്നാക്കിയിട്ട് ഈ പാത്രങ്ങൾ ഇനി വെച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല. അത് ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ അത് ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്ന നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു സംഗതി. ഇപ്പം പൂജപ്പരെ
വിമൻ ചെറുന്ന ആശുപത്രിയിലാണ് ഏറ്റവും കൂടുതൽ ദരിദ്രരായ സ്ത്രീകൾ. അവിടെ ഏതാണ്ട് 85 ഗർഭിണികളുണ്ട്. ഇന്നു മുതൽ അവിടെ പ്രസവിച്ച് വീഴുന്ന ഓരോ കുട്ടികൾക്കും ഇതിലോരോ പാത്രം അതിന്റെ പുറത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നവജാത ശിശുവിന് ഈശ്വരാനുഗ്രഹവും സർവവിധ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് തിരുവനന്തപുരം രക്ഷാർഹവും നൽകുന്ന ജന്മദിന സമ്മാനം, അതിന് മഹിളാ മന്ദിരത്തിലെ സെക്രട്ടറി ശിവകുമാരിയമ്മയുടെ നേതൃത്വത്തിൽ അവിടുത്തെ DMO-യും അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടറും ഇവര് മൂന്ന് പേരടങ്ങുന്ന ഒരു കമ്മിറ്റി. ഇന്ന് മൂന്ന് സ്ത്രീകൾ പക്ഷേ ആ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ഈശ്വരൻ നൽകുന്ന വരദാനമാണ്. അവർ യാതൊരു കംപ്ലൈന്റും വരികയില്ല. ഈ 550 കുട്ടികൾക്ക് കുഞ്ഞുങ്ങൾക്ക് പിറന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ പാത്രം ദാനം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ജനറലാശുപത്രിയിലെ 9 വാർഡ് അവിടുത്തെ ആളുകൾക്ക് 50 പാത്രം സൂപ്രണ്ടിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 600 പാത്രം ഇപ്പം തന്നെ ഡിസ്പോസ് ചെയ്യുകയാണ്. അതുകൂടാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന രൂപത്തിൽ നിങ്ങളുടെ അടുത്ത കാലത്ത് ഈ പാളയംകോട്ട വെച്ചൊരു വലിയ അപകടം ഉണ്ടായി, മിനി ലോറി അപകടത്തിൽ 11 മത്സ്യത്തൊഴിലാളികൾ മരിച്ചത്. അല്ല, പാളയംകോട്ട വെച്ച് ഈ മിനി ലോറി അപകടത്തില് മരിച്ചുപോയ 11 പേർ ഒരേ കരി അന്ന് തന്നെ അവിടെ എത്തിച്ചു കൊടുത്തു. ഈ കഴിഞ്ഞ ദിവസം അതൊരു സ്കീമായിട്ട് വെച്ചിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു മത്സ്യത്തൊഴിലാളി കടലിൽ പോയി കാണാതെയായി. ആ സ്ത്രീ തൈക്കാട്ടൊരു തെങ്ങിന്റെ ചോട്ടില് ഇതിൽ മീൻ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ഒരു തെങ്ങ് വീണിട്ട് അതിൽ നേരത്തെ മരിച്ചു. 50 കിലോ അരി ഈ ട്യൂണറിന് മുമ്പ് തന്നെ അവിടെ എത്തിച്ചു കൊടുത്തു. രണ്ടാമത്തെ ഇൻസ്റ്റോൾമെന്റ് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ആരെങ്കിലും ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നു, അങ്ങനെ അവരുടെ ഭാര്യ ആ ആക്സിഡന്റ് ആയി ആശുപത്രിയിൽ നിന്ന് വരുന്നത് അവർക്ക് വരുമാനമൊന്നും ഇല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള അരി നൽകുന്നുണ്ട്. ഇതുപോലെ വിവിധ രൂപത്തില് ഇനി നമുക്കൊരു സ്കീമിനെ പറ്റി പറയാനുള്ളൂ. നിങ്ങൾക്ക് എപ്പോഴറിയാം, ഇന്ന് തിരുവനന്തപുരത്ത് ഏറ്റവും വലിയൊരു ആവശ്യമാണ് പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളിൽ ഈ ആംബുലൻസിന്റെ അഭാവം. ഇനി ആംബുലൻസ് ഉണ്ടെങ്കിൽ അതിന് 100 രൂപയുടെ സ്ഥാനത്ത് 500 രൂപ ഈടാക്കും, അങ്ങനെ ഒരു പ്രവണതയുണ്ട്. അതുകൊണ്ട് ഒരു 3 പുതിയ ആംബുലൻസ് വാങ്ങിയിട്ട് ക്ഷീരനിവൃത്തിയില്ലാത്ത ആളുകൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ടും സാമ്പത്തിക ശേഷിയുള്ളവർക്ക് നോർമൽ റേറ്റ്, അതായത് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന റേറ്റ് വാങ്ങിച്ചിട്ട് അതിന്റെ ഡീസലും പറ്റുമെങ്കിൽ പരിവരുടെ ശമ്പളവും വഹിക്കുക. ഇങ്ങനൊരു സ്കീം അത് ഇത്രയൊക്കെ നടത്തി തന്ന ജഗദീശ്വരൻ അതിനും കൂടെ വഴി കാണിച്ചു തരുമെന്നാണ് എന്റെ വിശ്വാസം. ഇനി എനിക്ക് പറയാനുള്ളത് ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നെത്തിയിട്ടുള്ള സകല എല്ലാ ആൾക്കും പേരെടുത്ത് പറയാൻ ഞാൻ പ്രത്യേകം ഉദ്ദേശിക്കുന്നില്ല. ഒന്നാമത് ഒരു ക്ഷമായാചനമുണ്ട്, ഏതാണ്ട് ഇൻപടങ്ങൾ കിട്ടാൻ കഴിഞ്ഞില്ല, അതിന്റെ മനപ്രയാസമുണ്ട്. പക്ഷെ ഈ ആശുപത്രിയുടെ പച്ചത്ത് ഇനി കസേര കൊണ്ടിട്ടാൽ തന്നെ ഈ വെയിലത്ത് കസേര കൊണ്ടിടുക എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഈ ഒരു അസൗകര്യം നിങ്ങൾ പുറത്താണ്, ഇതിന് സഹകരിക്കണം എന്ന് ഞാൻ ക്ഷമാപൂർവ്വം അപേക്ഷിക്കുന്നു. ഇനി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന്, അതായത് രോഗികൾക്ക് ഭക്ഷണം നിറപ്പിക്കൊടുത്തുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വന്നുചേർന്ന ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ AC ഷൺമുഖദാസിന് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ, ഈ ആശുപത്രിയുടെയും രക്ഷാഭൂമിന്റെയും നാമത്തിൽ അന്നേരം ഒന്ന് പറയട്ടെ. അദ്ദേഹം മുമ്പ് മന്ത്രിയായിരുന്നപ്പോഴും രക്ഷാഭൂമി വന്നിട്ടുണ്ട്, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. എന്നോട് അന്നു മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അതീവ താല്പര്യം പ്രകടിപ്പിക്കുന്ന മാന്യ അദ്ദേഹമാണ്. അദ്ദേഹം രണ്ടാമത് മന്ത്രിയായി വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഈ ആശുപത്രികളുടെയെല്ലാം ശോചനീയാവസ്ഥ മാറുമെന്നും വളരെ നല്ലൊരു ഭരണം കാഴ്ചവെക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനായി ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഒരു ചെറിയ കാര്യം, ഇവിടെ വന്നപ്പോൾ ഇവിടെ നമ്മള് സർക്കാരാണ് ആശുപത്രിയാണ് നിങ്ങൾക്കെല്ലാം അറിയാം, ഇവിടുത്തെ കസേരകളുടെ അപര്യാപ്തയെ പറ്റി നേഴ്സിംഗ് സൂപ്രണ്ടും ഡോക്ടറും എന്നോട് പറഞ്ഞു. അപ്പോഴ് പെട്ടെന്നുള്ള ആവശ്യത്തിനൊരു 10 കസേര രക്ഷാഭൂമിന്റെ വകയായി ഈ ആശുപത്രിയിലേക്ക് നൽകുകയാണ്. ഇനി ഇപ്പൊ അത്യാവശ്യമുള്ള ഒരു കാര്യമുള്ളൂ, ഇവിടെ ഒരു ഈ രോഗികളെല്ലാം വന്ന് നിൽക്കുകയാണ്. ഒരു 6 ബെഞ്ച് അതിൽ റോട്ടറികളൊക്കെ സംഘടനകളെല്ലാം ഉണ്ട്. ഞാൻ ഇനി ആശുപത്രിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ പ്രയാസം കണ്ടതുകൊണ്ട് അവയ്ക്ക് ആരെങ്കിലും മുന്നോട്ട് വന്ന് അതുകൂടെ നികത്തിയാല് തൽക്കാലത്തെ കാര്യം. പിന്നെ സ്ഥിരമായിട്ടുള്ള കാര്യം ഈ വേദിയിലുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അതിനുള്ള ഏർപ്പാടുണ്ടാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ
ശ്രീ എ സി ഷൺമുഖദാസ് അവർക്ക് ഞാൻ ആത്മമായ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ സ്പീക്കർ, സ്പീക്കർ എന്ന് പറയുന്നത് നമ്മുടെ ആളാണ്. അതായത് ഈ ശേഷാർവം തുടങ്ങിയ കാലം മുതലേ അത് എല്ലാ കാര്യത്തിലും പാർട്ടിയോ മറ്റുകാരോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ കുറിച്ച്. ഏത് കാര്യം ഈ കാര്യം പറഞ്ഞപ്പോഴും ഇതിനെക്കുറിച്ച് അദ്ദേഹം എത്രയോ താല്പര്യമായിട്ടാണ് സംസാരിച്ചത്. എന്ത് കാര്യം അദ്ദേഹത്തിനോട് പറഞ്ഞാലും ശേഷാർവമിന്റെ കാര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ രാഷ്ട്രീയമില്ല, അതെനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം. ഞാൻ അന്നും ആയുർവേദ കോളേജ് ആശുപത്രി വെച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രസ്ഥാനം മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സ്നേഹമാണ്. നമ്മള് ഇത് ചെയ്യുന്നത് ഒരു പുണ്യകർമ്മം, ഈശ്വരൻ നിർദ്ദേശിക്കുന്നതായൊരു പുണ്യകർമ്മം, അന്നദാനം ചെയ്യുക. അതിനകത്ത് ദയവായിട്ട് രാഷ്ട്രീയം കലർത്തരുത്. പല തിക്തക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ അതിനെക്കുറിച്ചൊന്നും പ്രത്യേകം പറയുന്നില്ല. പക്ഷെ ഇനി മേലില്ലെങ്കിലും ഞാൻ ഇവിടെയുള്ള ജോലിക്കാരോടും മറ്റ് ആശുപത്രികളുടെ ജോലിക്കാരോടും പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ള അപേക്ഷ, ഇവര് ഈ ഞങ്ങളുടെ കുട്ടികൾ വാസ്തവത്തിൽ ഇത് നടത്തിക്കൊണ്ട് ഞാൻ ഈ പറഞ്ഞ 24 പേരാണ് ശേഷാറോമിലുള്ളത്. അവരെല്ലാം ആത്മാർത്ഥതയുള്ള സേവന തൽപരരായിട്ടുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമാണ്. പ്രായമായ 40 മേലുള്ള ഏതാനും പേരുള്ളൂ. പക്ഷെ അവരുടെ സേവനം വാഴ്ത്തപ്പെടേണ്ട. സഹനശക്തിക്കും ക്ഷമിക്കും ഒരു അവാർഡ് ഏർപ്പെടുത്തുകയാണെങ്കിൽ ഈ കുട്ടികൾക്ക് കൊടുക്കണമെന്ന് ഞാൻ പറയും. അതായത് 12:30 അവിടെ കൊണ്ടുവരുന്ന ഭക്ഷണം ഈ ജോലിക്കാരുടെ നിസ്സഹരണം മൂലം 2:30 അവര് ജിച്ചില്ല എന്നുള്ളൊരു ഓരോ കാരണം പറഞ്ഞ് വിശന്ന് പെരിഞ്ഞ ആളുകളിരിക്കുക. 3 ഇത് വെച്ചുകൊണ്ടിരുന്നതിന് ശേഷം ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു. ഹൃദയം നോക്കി ഞാൻ പറയാം. അതുകൊണ്ട് അതുപോലെ തന്നെ ക്യാൻസർ വാർഡിൽ ഞാൻ ഡോക്ടർ കൃഷ്ണനായർ സാമൂടെ ഒരിക്കലിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അവിടെ നമ്മുടെ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ പിൻഗാമിയോട് ഞാൻ ആരെയും പരിഹസിക്കുകയല്ല. അവർ പറഞ്ഞെന്താണെന്ന് അറിയാമോ, ജോലിഭാരം കൂടുമെന്നും ഈ രോഗികൾക്ക് ഒരു നേരം ഭക്ഷണം വിളമ്പിക്കൊടുക്കാൻ സാധിക്കുന്നത് പുണ്യമാണെന്ന് വിചാരിക്കണമെന്ന് ഞാൻ പറയും. അതിനുള്ള ഒരു പുണ്യം നമുക്ക് കഴിവുന്നല്ലോ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷം സമ്മേളനം ചെയ്യേണ്ട ഒരു കാര്യത്തിന് അവിടെ വാർപ്പസ്ത്രീകൾ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പാർട്ടിയും കുറ്റപ്പെടുത്തുകയല്ല, ഒരിക്കലും അത് പാടില്ല. അതുകൊണ്ട് കഴിഞ്ഞതെല്ലാം മറക്കാം. നമുക്ക് ഈ ഒരു കാര്യം, ഇത് എനിക്കൊരു വലിയ പ്രതീക്ഷയുണ്ട്. ഈ തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ കാര്യം ഈശ്വരൻ അനുഗ്രഹിച്ചാൽ ഈ ഒരു കൊല്ലം കൊണ്ട് ഈ ആശുപത്രികളിലെ മുഴുവൻ രോഗികൾക്കും ഭക്ഷണം, അടുത്ത കൊല്ലം ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ 500,000 പേർക്കെങ്കിലും ഭക്ഷണം നൽകാൻ കഴിയും എന്നെനിക്കൊക്കെ വിശ്വാസമുണ്ട്. അതുപോലെ കോഴിക്കോട്ടും കൊച്ചിയിലും തൃശ്ശൂരും കണ്ണൂരും എല്ലാം ഇതുപോലെ ആരെങ്കിലും മുമ്പോട്ട് വന്നാൽ ഈ ഒന്നുമില്ലെങ്കിൽ ഈ ആശുപത്രികളിലെ നിർത്തനരായ രോഗികളെങ്കിലും ഭക്ഷണം കഴിച്ച് അതെന്നെല്ലാം ഈ രോഗഭേദമാകുന്നതിന് ഈ മരുന്ന് മാത്രം പോലെ പോഷക മൂല്യമുള്ള ശുചിത്വമുള്ള വൃത്തിയുള്ള നല്ല ഭക്ഷണം കൊടുക്കണം. അപ്പൊ അതിനാരെങ്കിലും മുമ്പോട്ട് വരും എന്നെനിക്കൊരു പ്രതീക്ഷയുണ്ട്. കടന്ന് ചിന്തയായിരിക്കാം, ഞാൻ എപ്പോഴും ശുഭാപ്തി വിശ്വാസക്കാരനാണ്. അതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങളുടെ ഭാഗത്തുനിന്നും ആശുപത്രി അറിഞ്ഞത് നമ്മളിപ്പം ഒരു വണ്ടി വാങ്ങിക്കാനുള്ള ശ്രമത്തിലാണ്. 4.5 ലക്ഷം വേണം ചെങ്കോട്ട ട്രാവൽ ഇറവാൻ. അതിന് ബാംഗ്ലൂരിലെ ജിന്ദാൽ ട്രസ്റ്റ് നമുക്ക് ഒരു 2.5 ലക്ഷം തരാമെന്ന് പറഞ്ഞിട്ട് 1.5 ലക്ഷം നമ്മൾ എടുക്കും. അങ്ങനെ അത് ഈ വണ്ടി വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അന്താണ്ട് ഉച്ചയ്ക്ക് ഒരൊറ്റ കടകത്തിന് എല്ലാ ആശുപത്രികളിലും ഭക്ഷണം എടുക്കാൻ കഴിയും. അങ്ങനെ അതാണ് നമ്മുടെ പ്രതീക്ഷ. ഇത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞു തന്നുള്ളൂ. അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട സ്പീക്കറും ഈ കാര്യത്തിൽ വളരെ താല്പര്യം എടുക്കുന്നുണ്ട്. അദ്ദേഹം ഈ ജോലി തിരക്കിനിടയില് നമ്മുടെ രക്ഷാമത്തിലൂടെ വന്നു കയറുന്നത് ഔപചാരികമായി അദ്ദേഹം ചേർന്ന് ഭാരവാഹികൾ നടത്തേണ്ട ഒരു ചടങ്ങാണ്. ഔപചാരികമായി ഞാൻ അദ്ദേഹത്തിന് സ്വാഗതം അനുസരിച്ചിരുന്നു. മേയർ ശിവകുട്ടി കൃത്യം 12 തന്നെ എത്തിച്ചേരാൻ സമ്മതിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹം വന്നു ചേരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. അടുത്ത് തിക്കുറിശ്ശി പത്മശ്രീ തിക്കുറിശ്ശി കുമാരനായ അദ്ദേഹം ശേഷാർവം തുടങ്ങിയത് മുതൽ ഏത് കാര്യത്തിലും ഞാൻ ഉൾപ്പെടുന്ന എന്ത് കാര്യത്തിലും അദ്ദേഹം എന്റെ സ്വന്തം ജ്യേഷ്ഠ സഹോദരനാണ്. ഒരമ്മ വയസ്സതല്ല, ബന്ധുവില്ല, അത് വേറെ. പക്ഷെ അദ്ദേഹം എല്ലാ കാര്യത്തിലും എന്നോട് അതുപോലെ. ഈ കഴിഞ്ഞ ഉദ്ഘാടന സമ്മേളനത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഏത് സദസ്സിൽ ചെന്നാലും അദ്ദേഹം ഒരു സദസ്സ്യ തിരകനാണ്. അപ്പൊ നിങ്ങൾക്കറിയാം ഈ ഒരു കാര്യത്തിന് പറഞ്ഞോന്ന് പറഞ്ഞപ്പോൾ ആദ്യം മുത്തനായ സാർ പറഞ്ഞ് ആ പേരൂർ കടക്കാരനാണ് ഞാനിവിടെ സംബന്ധിക്കേണ്ടതുമാണ് വരുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ രോഗം ഒരു സ്കിൻ ഡിസീസ് ഒരു ചികിത്സയിലിരിക്കുക, ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തിക്കുറിശ്ശി ചേട്ടൻ പറഞ്ഞ ഉടനെ തന്നെ സന്തോഷത്തോടുകൂടി അദ്ദേഹം വന്നു ചേരാൻ സമ്മതിച്ചിരിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഇപ്പം പതിനഞ്ച് 80-ാം പിറന്നാള്
അത് ശതാഭിഷേകമായിട്ട് വലിയ ഒരു ചടങ്ങായിട്ട് ആഘോഷിക്കാൻ പോണതെല്ലാം നിങ്ങൾ അറിഞ്ഞണം. എന്നാലും മുന്നോടിയായി ഇത് ഈ പിറന്നാൾ വരുന്നതിന് അഡ്വാൻസായി നിങ്ങളുടെ എല്ലാം പേരിൽ ഞാൻ അദ്ദേഹത്തിന് ആരോഗ്യത്തോടുകൂടിയ ദീർഘായുസ് ദീർഘായുസ് അദ്ദേഹത്തിന് ഇഷ്ടമല്ല, എന്നാലും അദ്ദേഹത്തിന് എല്ലാ നന്മകളും ആശംസിക്കുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. പിന്നെ ശ്രീമതി അഭിസത്തി, ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എല്ലാ നല്ല കാര്യങ്ങളിലും മുന്നോട്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകയാണ്. അവരെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയേണ്ട നിങ്ങൾക്ക് എല്ലാവരെയും. അവർക്ക് ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് ഈ ചടങ്ങ് മംഗളാകരമാക്കുവാൻ വന്നതിന് വളരെ സന്തോഷം. അതിന് അവർ സ്വാഗതം ആശംസിക്കുന്നു. ഇനി നിങ്ങൾക്കെല്ലാം തരാൻ ഒരു കപ്പ് പായസം പാൽപായസമുണ്ട്, അതും കൂടെ എല്ലാവരും സ്വീകരിക്കണം. പിന്നെ ഈ ചടങ്ങിൽ എല്ലാവരും പങ്കെടുക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു. വാസികളും നടത്തിക്കൊണ്ടിട്ട് പ്രവർത്തനങ്ങൾ എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹനം അർഹിക്കുന്നതാണ്. നമ്മുടെ ചികിത്സാ സാധനങ്ങൾ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും സ്പീക്കർക്കും സുകുമാരി നായർക്കും നക്ഷത്രമോ ദീപിക്കും ബാക്കി ഇവിടെ സന്നിധിയായിരിക്കുന്ന എല്ലാ മഹാവ്യക്തികൾക്കും ശ്രോതാക്കൾക്കും എന്റെ വിനയാനീതമായ നമസ്കാരം. ഇന്നത്തെ ഈ സമ്മേളനത്തിൽ ഞാൻ സന്നിഹിതരാകണമെങ്കിൽ എന്നും എന്നാൽ ഒരു അക്ഷരം സംസാരിക്കേണ്ട എന്നുമാണ് സുകുമാരി നായർ എന്നോട് പറഞ്ഞത്. എനിക്കൊരു ടി വി പ്രോഗ്രാം ഷൂട്ടി അത് അവര് 2 മണിക്കാ നിശ്ചയിച്ചിരുന്ന അതിന് പോയാൽ ഇവിടെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരെ എല്ലാവരെയും വിളിച്ചു വരുത്തി ഞാൻ 1:30 മണിക്ക് പറഞ്ഞു 11 അവസാനിപ്പിക്കും എങ്ങനെയെങ്കിലും അങ്ങനെ ഇവിടെ വന്നു ചേർന്നതാണ്. സുകുമാരൻ നായർ ആരംഭിക്കുന്ന എല്ലാ കർമ്മങ്ങളിലും ഞാൻ ആഗഭാക്കാകണമെന്നുള്ള ഒരു പിടിപാശി അതിന് വളരെ കാലങ്ങളുണ്ട്. ചെക്കേറപ്പം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ സമാരംഭങ്ങൾക്കും സംരംഭങ്ങൾക്കും ഞാൻ പങ്കുചേരനാണ്. എന്ന് കൂടാതെ അദ്ദേഹം അവിടുത്തെ ഒരു കൃത്യവും ചെയ്യാറില്ല. എന്ത് അവിടെ കസേര വാങ്ങിച്ചാൽ എന്നോട് പറയും, പിന്നെ കൂടുതൽ ഒരു സാമ്പാർ വെച്ചാൽ എന്നോട് പറയും. വാസ്തവം പറഞ്ഞാൽ അവിടെ ചെന്ന് ഇപ്പം നോക്കിയാൽ ഒരു 5-star ഹോട്ടലിന്റെ ലക്ഷണമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടെ ചെന്ന് ഉണ്ണാനോ ഉടുക്കാനോ തുണി കിടക്കാനോ സൗകര്യമില്ലാത്ത ഒരാരും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ലാറിനിടയിൽ വെച്ച് ചെന്ന് വീണ്ടും കയ്യാത്തോലെ മുറിച്ച് അവിടെ ചെന്നാൽ സുഖമായിട്ട് ജീവിക്കാം. പക്ഷെ തലമുറരുത്, അങ്ങനെ തോന്നിപ്പോകും. എനിക്കൊരു തോന്നിയിട്ടുണ്ട്, എന്തോരും സുഖമാണെന്നറിയാമോ? എന്തൊരു സുഖം ചെന്ന് നോക്കുക, നിലത്ത് നോക്കിയാൽ മുഖം കാണും, ചുവരിൽ നോക്കിയാൽ ഉടനെ മുഴുവനും കാണും. കിടക്കുന്ന കട്ടിലും മത്തയും അതും ഇതുമൊക്കെ പരമ സുന്ദര വളരെ കുബേര കുമാരികളെ പോലെയും കുമാരന്മാരെ പോലെയുമാണ് അവിടെ ജീവിക്കുന്നത് ആളുകൾ. അതിനെല്ലാം കാരണം സുകുമാരൻ നായരാണ്. ദൈവം ചില ചില ദോഷങ്ങൾ ചെയ്താൽ അത് മറ്റുള്ളവർക്ക് ഉപകാരമായി തീരും. അതായത് മഹാവിനിയെ ചവിട്ടി കാട്ടി അതായത് മഹാവിഷ്ണു യാതൊരു കാര്യമില്ലാതെ അങ്ങനെ വലിയ ദോഷമൊന്നും ചെയ്തിട്ടില്ല, നല്ലവനായിരുന്നു. അദ്ദേഹം മരിച്ച ചവിട്ടി കാട്ടിയപ്പോ അദ്ദേഹം എന്തോ പറഞ്ഞു എനിക്ക് സ്വർഗം വേണം, ദൈവത്തിൽ ഇല്ലാത്തത് സ്ഥാനമാണെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ ഭരിച്ചിരുന്ന പ്രജകളെ ആണ്ടിൽ 1 വർഷം ചെന്ന് കാണുവാനുള്ള സൗകര്യം തരണമെന്ന് ചോദിച്ചുള്ളൂ. അദ്ദേഹത്തിന്റെ മഹാമനസ്ഥതയാണത്. അതുകൊണ്ടാണ് നമുക്ക് തിരുവോണം കിട്ടിയത്. അങ്ങനെ മഹാഗരിയെ പാതാളത്തിൽ ചവിട്ടി താഴ്ത്തിയിലേക്ക് നമുക്ക് തിരുവോണം കിട്ടിയില്ല. അങ്ങനെ നല്ല കാര്യം നമുക്ക് കിട്ടി. എന്നാൽ അദ്ദേഹത്തിന് നമ്മൾ പറ്റിക്കുന്നത് മഹാഗരിയെ മാവേലി നാടുവാണെങ്കിലും കാടും മാലൂര് എല്ലാവരും ഒന്നുപോലെ കള്ളവുമില്ല കള്ളവുമില്ല എണ്ണുവെള്ളമില്ല കൊടിവെക്കണമെന്നൊക്കെ നമ്മൾ പണ്ട് ഊഞ്ഞ കൊണ്ട് ഓടിയിട്ടുണ്ട്. ഇപ്പോഴും പറഞ്ഞു
അദ്ദേഹം ഇവിടെ വരുമ്പോൾ നമ്മള് കടം കാവലോ വാങ്ങിച്ച് കഴുകിലൊക്കെ താരിയൊക്കെ വെച്ച് ചെട്ടിപ്പണം വാങ്ങിച്ച് കടം വാങ്ങിച്ച് പിന്നെ വസ്തുക്കൾ വിറ്റൊക്കെയാണ് ഈ സാധിക്കുന്നതെന്നൊക്കെ എല്ലാത്തവരുമൊക്കെ ഓണം കൊണ്ടാടിയിരുന്നത്. അങ്ങനെ പറ്റിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നു. ആ പാവം സാമ്പിളാൻ ഇവിടെ വന്ന് എന്നാ ഭരിച്ചിരുന്നതുപോലെയാണ് ഇന്നും എന്നുള്ള വിശ്വാസത്തോടുകൂടി മണങ്ങി പോകുന്നു. ആരെങ്കിലും അങ്ങനത്തെ ചെയ്യുകയും ഇങ്ങനെ എല്ലാ പണിയും ഇതല്ലാത്ത ഒരു ലോകത്തെ കൂടെ വന്ന് നോക്കണമെന്ന് പറഞ്ഞിരുന്ന പിന്നങ്ങനെയും അങ്ങനെയും നമ്മൾ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കങ്ങനെ കാണാൻ നേരിട്ട് കാണാൻ ദൈവം അനുഗ്രഹം ഞാൻ പറയും. ഇങ്ങനെ എല്ലാവർക്കും സപ്ലൈ സൃഷ്ടിച്ച് ഈ മാസം ഓണമല്ലാത്ത ഏതെങ്കിലും ഒരു ദിവസം അവിടെ നിന്ന് വന്നാലും അപ്പൊ നമ്മുടെ തരുന്നത് അങ്ങേക്ക് കാണാം എന്ന് ഞാൻ പറയും. പക്ഷേ അതുപോലെ തന്നെ ഈ നമ്മുടെ നളന് കരി കയറി പാപ കഴിച്ച് കറുത്തു നളൻ, ആ നളൻ കറുത്തപ്പോ അങ്ങൾക്ക് വിദഗ്ധരായി ചെല്ലാനും ആളു മാറാൻ നടക്കാനും ആളറിയാതെ നടക്കാനും ഒക്കെ ഉള്ള വലിയ സൗകര്യം കിട്ടി. അങ്ങനെ എനിക്ക് തന്നെ കിട്ടി. അതുപോലെ തന്നെ അർജുനെ പെണ്ണ് ഉറവിച്ചാവുന്ന് പറഞ്ഞാല് ഉറവിച്ച് ശവിക്കുന്ന ആണുമണ്ണും കണ്ടതായിക്കോട്ടെയാണ്. അപ്പൊ അങ്ങനെ അവർക്ക് പെണ്ണിന്റെ നെഞ്ചു മാറുമൊക്കെ ഉണ്ടായി. അത് അജ്ഞാതവാസ കാലത്ത് ഉദാരമായി തീർന്നു. അതുപോലെ ഞാൻ പറയുന്നപ്പോൾ ക്രൂരമാണ് എങ്കിലും പറയാതിരിക്കാൻ വൃത്തിയില്ല. ഒരു അപകടത്തിൽ ഈ ചുമാരന്റെ കാല് മുറിഞ്ഞില്ലായിരുന്നു എങ്കിൽ ഈ ചെട്ടിയറോ ഉണ്ടാവില്ല. ദൈവമായിട്ട് അങ്ങനെ കാല് മുറിച്ചു കൊടുത്തു. അതുകൊണ്ട് ചെട്ടിയറോ ഉണ്ടായി, വിശക്കിലോടെ ഉണ്ടായി. ഇങ്ങനെയുള്ള മഹാകാര്യങ്ങളെല്ലാം ഉണ്ടായത് അദ്ദേഹത്തിന്റെ കാല് മുറിച്ചതാണ്. അദ്ദേഹം നമ്മളെ പോലെ രണ്ടു കാര്യം ശരിയാക്കി നടന്നിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള മക്കൾ അമേരിക്കയിലെ വാടക സുഖമായിട്ട് ജീവിക്കും, അവരുടെ കൂടെ ചെന്ന് സുഖമായിട്ട് അവിടെ ജീവിക്കാൻ. പക്ഷെ ഇന്നും ഇവിടെ ഇവിടെ കിടക്കുന്നത് ഇങ്ങനെ അത്യാഹിതം ദൈവം മനഃപൂർവ്വം അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടാണ്. നീ അങ്ങനെ കിടാ, നിന്റെ ഒരു കാല് മാത്രമേ മുറിക്കുന്നുള്ളൂ, നീ മറ്റേ സഹായങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് ദൈവ നിശ്ചയമാണ് അദ്ദേഹത്തിന്റെ കാല് മുറിക്കുന്നത്. ശരി, എത്ര പണം കൊടുത്താലും ശരി ആർക്കും മതിയാവില്ല. മതി എന്ന് പറയുന്ന ഒറ്റ കാര്യം ചോറ് മാത്രമേ ഉള്ളൂ, ഭക്ഷണം മതി. ആരും ഒരിക്കൽ പറഞ്ഞു പിന്നെ ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞ് വേണോ എന്ന് പറഞ്ഞാലും കൊടുക്കുന്ന സമയത്ത് മതി എന്ന് പറയുന്നത് ഭക്ഷണം മാത്രമേ ഉള്ളൂ. പണ്ടൊരു നമ്പൂരി ഇതുപോലെ എല്ലാവർക്കും ചോറ് കൊടുക്കുന്ന ഒരു പ്രകടനക്കാരനായിരുന്നു. ഒരു ദിവസം ഒരു ചെമ്പില് ചോറ് നിറയെ ചോറുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വേവിച്ചെടുത്തപ്പോ ഒരു അട്ട അതിന്റെ പുറത്ത് കിടന്നു മീൻ. അപ്പോ ബാല്യകാലമാരിതഞ്ചെന്ന് പറഞ്ഞു പൊന്നു തിരുമേനി ഇങ്ങനെ ഒരു അട്ട കിടക്കുന്നു, എന്ത് ചെയ്യണം? 10-20 രൂപ അരിയുടെ ചോറ് കൊണ്ട് എങ്ങനെ കളയും? നീ അട്ട കിടക്കുന്ന പാകം മാത്രം ആ കോഴി കൊണ്ട് എടുത്ത് ചട്ട കൊണ്ട് എടുത്ത് കളഞ്ഞിട്ട് ബാക്കി ചോറ് കൊടുക്കുന്നു. വേച്ച് കുറെ ബാക്കി കൊടുക്കാം, പക്ഷെ ഇനി എന്തുവാ ഇനി എന്തോന്ന് കുഞ്ഞു കൊടുക്കാൻ ഒന്നുമില്ല, അതുകൊണ്ട് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ദീർഘായുസോടുകൂടി 100-120 അതിനപ്പുറം ജീവിച്ചിരിക്കാൻ സർവശക്തനായ ഗതീശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ സർവാത്മനാ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ചുരുക്കിയില്ല, പലപ്പോഴും നമസ്കാരം.